ഹായ് സ്റ്റുഡൻസ് ഒരുപാട് പേര് കുറേ ഡൗട്ടുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ഉത്തരമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോ വരുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് തേർഡ് സെമ്മിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് തേർഡ് സെമ്മിൻ്റെ കുറച്ച് പോർഷൻ സബ്ജക്റ്റുകൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തേർഡ് സെമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബി കോം ബി ബി എക്കാരുടെ കാര്യങ്ങളാണ് മെയിനായിട്ട് അതിൽ നമ്മുടെ തേഡ് സെമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് പതിനേഴ് ഏഴ് ഇരുപത്തിനാല് അതായത് ജൂലൈ പതിനേഴിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ കോളേജസിലും ക്ലാസ് തുടങ്ങേണ്ടതാണ് ഓക്കെ ഇനി നിങ്ങളുടെ ഈയൊരു സെമസ്റ്റർ എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അഞ്ച് പന്ത്രണ്ട് ഇരുപത്തിനാല് അതായത് ഡിസംബർ അഞ്ചാം തീയതി വരെയാണ് നമുക്ക് ഈയൊരു സെമ്മുള്ളൂ തേർഡ് സെമസ്റ്റർ ഉള്ളൂ അതായത് നിങ്ങളുടെ എക്സാം അടക്കം അതിനുള്ളിൽ കഴിയണം എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റിയുടെ പ്ലാനിങ്ങിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് എക്സാം കമൻസ് ചെയ്യുന്ന ഒരു ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ കലണ്ടറിൽ തന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് പതിനൊന്ന് ഇരുപത്തിനാല് അതായത് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും നിങ്ങളുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെം എക്സാം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടാണ് നടന്നിരിക്കുന്നത് ഇടയിലും ലീവ് ഒന്നും ഇല്ലാതെ തന്നെ അപ്പോൾ എങ്ങനെ പോയാലും അവർ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റ് അഞ്ചാം തീയതിയുടെ ഉള്ളിൽ സെമ് എൻഡ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തിയഞ്ച് എന്നുള്ളത് മിക്കവാറും അതിൽ നിന്ന് ചെറിയ വേരിയേഷൻസേ വരുള്ളൂ അത് ചിലപ്പോൾ വേണമെങ്കിലും ഒരു ഇരുപത്തഞ്ച് ടു മുപ്പതിൻ്റെ ഉള്ളിലത്തെ ഒരു ഡേറ്റിലേക്ക് മാറാം എന്നിരുന്നാലും അഞ്ചാം തീയതിയുടെ അപ്പുറത്തേക്ക് അത് പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ആറാം തീയതി നിങ്ങൾക്ക് ഈയൊരു ഷെഡ്യൂൾ നോക്കി അറിയാൻ പറ്റും നിങ്ങളുടെ അടുത്ത സെമ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയും തൊട്ട ദിവസം തന്നെയാണ് ആറാം തീയതി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എൻഡ് ചെയ്യുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളൊരു കാലയളവ് എന്ന് പറയുന്നത് ഈ ജൂലൈയിലെ പകുതി ദിവസവും പകുതി ഇല്ലേ പതിനേഴാം തീയതി തുടങ്ങി തുടങ്ങുന്നുള്ളൂ അപ്പോൾ ആ കിട്ടുന്ന ഒരു വർക്കിംഗ് ഡേയ്സും പിന്നെ നമുക്ക് ഓഗസ്റ്റ് അതിൽ തന്നെ ഒരുപാട് ലീവുകൾ അല്ലേ സെപ്റ്റംബറിലൊക്കെ ആയിട്ട് കുറേ ലീവ് വരുന്നുണ്ട് അപ്പം ആ ഒരു സെപ്റ്റംബർ ഒക്ടോബർ അല്ലേ സെപ്റ്റംബർ ഓഗസ്റ്റിലൊക്കെ കുറച്ച് ലീവ്സ് വരുന്നുണ്ട് ഒക്ടോബർ നവംബറോട് കൂടി അതായത് ഇരുപത്തിയഞ്ചിന് ആണെങ്കിൽ ഒരു പത്താം തീയതി പതിനഞ്ചാം തീയതിയുടെ നമുക്ക് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അതുവരെ ഉള്ള സമയത്തിനുള്ളിൽ നമ്മുടെ ഈ ഒരു സെമ്മ എൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇതാണ് ഫസ്റ്റ് നമുക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇനി രണ്ടാമത് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റുകളെ കുറിച്ചുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു സബ്ജക്റ്റിലേത് പറയുക ഏതൊക്കെ സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുള്ളതാണെന്നുള്ളത് ഫസ്റ്റ് വരുന്നത് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ബേസിക് ന്യൂമറിക്കൽ നമുക്ക് ബി എൻ എം എന്ന് പറയാറുണ്ട് ബി എൻ എസ് എന്ന് പറയാറുണ്ട് അപ്പോൾ മെത്തേഡ്സാണ് ബി ബി എ സംബന്ധിച്ചോളം പറയാനുള്ളത് രണ്ടാമത്തൊരു എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് മൂന്നാമത്തത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നാലാമത്തത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അഞ്ചാമത്തെ പേപ്പർ ബിസിനസ് റെഗുലേഷൻ ഇതിൽ ആദ്യത്തെ രണ്ട് പേപ്പർ കോമൺ ആണ് ബി കോംകാർക്കും ബി ബി എക്കാർക്കും ഒക്കെ ഒരേ വരുന്ന പേപ്പർ തന്നെയാണ് പിന്നെ ബി ബി എയുടെ മാത്രം കോർ സബ്ജെക്റ്റായിട്ടാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും വരുന്നത് അത് ബി കോമുകാർക്കും കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഉണ്ടെങ്കിലും ചെറിയ വേരിയേഷൻസ് അതിൽ വരുന്നുണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പകരം ബി കോമിന് പഠിക്കാനുള്ളത് ഹ്യൂമൻ റിസോഴ്സ് ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് തോന്നുന്നത് ബാലൻസ് നോക്കാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ ബിസിനസ് റെഗുലേഷനും ഇത് മൂന്നും ബി ബിയുടെ ഓൾറെഡി അപ്ലോഡഡ് ആണ് ഇനി ചെയ്യാനുള്ളത് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സും പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസും കൂടിയാണ് അപ്പോൾ അത് എന്തായാലും നമ്മൾ ചെയ്ത് തുടങ്ങുന്നുണ്ട് എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്ത് തരും അപ്പോൾ ആ രണ്ട് ക്ലാസ് കൂടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ബി കോം ബി ബി എക്കാർക്ക് പ്രധാനമായിട്ടും ഒരു കൺഫ്യൂഷൻ എത്ര ഞങ്ങൾക്ക് പറ്റുന്നതാണോ അപ്പം ഞാനിവിടെ എടുക്കുന്നൊരു കോഴ്സ് എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ കോളേജിനും അപ്ലിക്കബിൾ ആവുന്ന അതിൻ്റെ സിലബസ് പ്രകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം ബികോമിനും ബി ബി എക്കും ചെ ചെറിയ വേരിയേഷൻസും ചിലപ്പോൾ സബ്ജക്റ്റ് തന്നെ മാറാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും എച്ച് ആർ എം ഒ ആണ് ബി ബി എക്കാർക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ബികോംകാർക്ക് അത് എച്ച് ആർ എം ഒ ആണ് അപ്പോൾ അതേപോലെ തന്നെ തേർഡ് സമ്മിൻ്റെ നിങ്ങൾക്ക് ട്യൂഷൻസ് വേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഓൺലൈൻ ട്യൂഷനൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഒന്നാം തീയതി ആവുമ്പോഴേക്കും താല്പര്യമുള്ള ആളുകളെ ഒന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെയിൽ ഐ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒന്ന് നിങ്ങളുടെ ഫോൺ നമ്പർ സഹിതം ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കൊരു ചെറിയ ക്ലാസ് ക്ലാസ്സായിട്ട് തന്നെ അത് കണ്ടക്ട് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ എക്സാം വരെ ഫുൾ സപ്പോർട്ട് നമ്മൾ തരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷനും ആ ഒരു സബ്ജെക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതുന്ന തരത്തിലേക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അത് ആവശ്യമുള്ള ആളുകൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ടൈം ഫീസോ കാര്യങ്ങളൊക്കെ അറിയേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എൻ്റെ മെയിൽ ഐ ഡി അവിടെ കൊടുത്തിട്ടുണ്ട് ആർ എസ് കൊമേഴ്സ് അക്കാഡമി ടു തൗസൻഡ് ട്വൻറ്റി വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക നിങ്ങളുടെ നമ്പറും കൂടി വെച്ചിട്ട് അപ്പോൾ നേരിട്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് കുട്ടികൾക്ക് എക്സാം വരേക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഡേറ്റും കാര്യങ്ങളും വരുന്ന അതിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് കൊടുക്കും അവർ എക്സാം എഴുതാൻ നമ്മൾ എബിൾ ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ എല്ലാവിധ ഹെൽപ്പും കൂടി ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ നമ്മൾ പെൻഡിങ് ഉള്ള ഈ രണ്ട് സബ്ജക്റ്റ് കൂടിയിട്ട് ഉടൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക കുറേ ആളുകൾ ബികോം ബി ബി എ കൺഫ്യൂഷനിൽ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വരുന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്